പ്രഭാഷണ കലയുടെ ബാലപാഠങ്ങൾ പഠിക്കുന്ന നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം സഭാകമ്പമാണ്. സഭാകമ്പം എന്ന് പറയുമ്പോൾ സഭയെ അഭിമുഖീകരിക്കാനുള്ള ഒരു പ്രയാസം, ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിറയൽ, ഒരു വെപ്രാളം, ഒരു കാളിച്ച, ഇതിനാണ് സഭാകമ്പം എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ട്. സത്യത്തിൽ നമുക്ക് സഭാകമ്പമല്ല, നമ്മൾ അനുഭവിക്കുന്ന സഭാകമ്പം മറ്റുള്ളവർ അറിയുമോ എന്നൊരു പേടിയാണ് സത്യത്തിൽ നമുക്കൊക്കെ. സഭാകമ്പം എന്നത് സർവ്വസാധാരണയാണ്, എല്ലാ പ്രഭാഷകർക്കും സഭാകമ്പം ഉണ്ടാവും. പക്ഷെ നമ്മുടെ വലിയ പ്രശ്നം, ഞാൻ അനുഭവിക്കുന്ന ഈ ഭയം, ഈ പേടി, ഈ പ്രസംഗപ്പേടി, ഈ സഭാകമ്പം, ഇത് മറ്റുള്ളവർ അറിയുമോ എന്നൊരു പേടിയാണ്, പേടിയെ പേടിയാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, സഭാകമ്പം ഉണ്ടായിക്കോട്ടെ, ആ സഭാകമ്പത്തോടെ പ്രസംഗിക്കുക, പേടിയോടെ പ്രസംഗിക്കുക, പേടി ഉണ്ടായിക്കോട്ടെ, എനിക്ക് പേടിയുണ്ട്, എനിക്ക് സഭാകമ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് മറ്റുള്ളവർ അറിഞ്ഞാൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി അങ്ങ് പ്രസംഗിക്കുക. കാരണം നമ്മളൊക്കെ ഇത് പഠിക്കുകയാണ്, ആരും പ്രഭാഷകരായിട്ടില്ല, ഇതിൽ നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്, പിച്ച് വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത്, സഭാകമ്പം എനിക്കുണ്ട്, അത് മറ്റുള്ളവർ അറിഞ്ഞോട്ടെ, എൻ്റെ പേടി എനിക്ക് ഞാൻ അനുഭവിക്കുന്ന പോലെ, ഞാൻ മനസ്സിലാക്കിയ പോലെ മറ്റുള്ളവരും എനിക്ക് സഭാകമ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതി അങ്ങ് ഇവിടെ വന്ന് പ്രസംഗിക്കാം. അപ്പോൾ എന്താവും, നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. പിന്നെ പതുക്കെ 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 ഇതിങ്ങനെ ശീലമാകുമ്പോൾ നമ്മളറിയാതെ ഈ സഭാകമ്പം നമ്മിൽ നിന്ന് നീങ്ങും. നീങ്ങുകയല്ല, സഭാകമ്പം അവിടെ ഉണ്ടാകും, പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഈ സഭാകമ്പം, ഈ ഭയം മറ്റുള്ളവർ അറിയൂല, നമ്മൾ മാത്രമേ അറിയുള്ളൂ. സുകുമാർ അഴീക്കോട് പോലും പറഞ്ഞു, ഞാൻ വലിയ പ്രഭാഷകനായിട്ടും എന്നെ ഒരു വേദിയിലേക്ക് വിളിക്കുമ്പോൾ എനിക്കൊരു കാളിച്ച, ഒരു വിറയൽ, ഒരു വപ്രാളം, ഒരു സഭാകമ്പം ഞാൻ അനുഭവിക്കാറുണ്ട്. പക്ഷേ പിന്നെ പ്രസംഗത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ സഭാകമ്പം നീങ്ങിപ്പോവാറാണ്. അപ്പോൾ സഭാകമ്പമൊക്കെ മാറിയിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കാം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇവിടെ വന്ന് പ്രസംഗിച്ച് പതുക്കെ പതുക്കെ സഭാകമ്പം നീങ്ങിപ്പോവലാണ്. അപ്പോഴും ഞാൻ പറയുന്നു, സഭാകമ്പം പൂർണ്ണമായും നീങ്ങിപ്പോവില്ല. നാം അനുഭവിക്കുന്ന ആ സഭാകമ്പം മറ്റുള്ളവർ മനസ്സിലാക്കാതെ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും.